ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂലേക്ക് സ്വാഗതം. മുത്തശ്ശൻ ദക്ഷയോട് പറയുന്നു, അത് എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ശ്രീദേവി പറയുകയാണ്, ഗൗരി അങ്ങനെ ഒരു ആവശ്യം പറയാൻ പാടില്ലായിരുന്നു. മുത്തശ്ശൻ പറയുന്നു, എന്റെ വീട്ടിൽ എന്റെ മക്കൾ ജീവിക്കാൻ പാടില്ലെന്ന് കല്യാണത്തിന് മുമ്പ് നീ പറഞ്ഞാൽ വിവാഹം കഴിയുമ്പോഴുള്ള നിന്റെ മട്ടും ഭാവവും എന്താകും? ദേഷ്യത്തോടുകൂടി സഞ്ജു പറയുന്നു, ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മുത്തശ്ശനും അമ്മയ്ക്കും ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. ഈ കുടുംബത്തിലുള്ളവരെ ഭിന്നിപ്പിച്ച് പല വഴിക്ക് ഇറക്കി വിടാനാ ഈ സ്ത്രീ വന്നിരിക്കുന്നത്. ശ്രീദേവി പറയുന്നു, സഞ്ജു നീ മിണ്ടാതെ നിൽക്ക്, നിന്റെ മുത്തശ്ശൻ സംസാരിക്കുകയല്ലേ. സഞ്ജു പറയുന്നു, ഇത്രയും നേരം അമ്മ എന്റെ വായടപ്പിച്ചു, ഇനി എനിക്കത് കേട്ടു നിൽക്കാനാകില്ല. സഞ്ജന പറയുന്നു, മമ്മി പറഞ്ഞത് ആരും കാര്യമാക്കണ്ട. ദക്ഷ പറയുന്നു, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് നീ പറ. സഞ്ജുവിന്റെ മുറപ്പെണ്ണ് മാത്രമല്ല സ്വാതി, ഇവൻ സ്നേഹിച്ച പെണ്ണ, വിവാഹ നിശ്ചയവും കഴിഞ്ഞതാ. അവൾ ഈ വീട്ടിലുള്ളപ്പോൾ എങ്ങനെ എന്റെ മോളെ കുറിച്ച് അവനൊരു ചിന്ത വരും? ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശിയും ദിനേശനും കാവേരിയും അവിടേക്ക് വരുന്നു. ദക്ഷ പറയുന്നു, ഇനി അങ്ങോട്ട് സഞ്ജനയും സഞ്ജുവും അടുത്തറിയേണ്ട സമയമാ. ഇവിടെ നിന്നാരെയും ഇറക്കി വിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ മോളെ ഈ വീട്ടിലേക്ക് അയക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു മരുമകളായിട്ടാ. അപ്പോ അതിന്റേതായ ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ടാകും. സഞ്ജു പറയുന്നു, സ്വാതി ഇവിടുന്ന് പോയാൽ എനിക്ക് അവളോടുള്ള മനോഭാവം മാറുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് അവളെ കാണാനും സംസാരിക്കാനും ആരുടെ അനുവാദം വേണ്ട, അതിനെന്നെ തടയാനും ആർക്കും കഴിയില്ല. ദക്ഷ ചോദിക്കുന്നു, ശ്രീദേവിക്ക് വേണ്ടത് മരുമകളെ തന്നെയാണോ? എനിക്കതിനുള്ള ഉത്തരം വേണം. മോന്റെ ഈ പറച്ചില് കേട്ടിട്ട് അവന്റെ വഴിക്കാണോ ശ്രീദേവിയും ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞാ കൊള്ളാം. ശ്രീദേവി പറയുന്നു, എന്റെ മകൻ താലി കിട്ടുന്ന പെൺകുട്ടി അതാരായാലും അത് എന്റെ മരുമകൾ തന്നെയായിരിക്കും. ദക്ഷ പറയുകയാണ്, കാമുകിയുമായി ഒരു ബന്ധം മോൻ നിലനിർത്തി പോയാൽ എങ്ങനെ ശ്രീദേവിയുടെ മകനൊരു നല്ല കുടുംബജീവിതം ഉണ്ടാകും? അതേപറ്റി ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ആലോചിക്കാനുള്ള സമയമാ വന്നിരിക്കുന്നത്. എന്റെ മകളുടെ പിടിവാശിക്ക് മുമ്പിൽ തോറ്റുകൊടുത്തതുകൊണ്ടാ ഈ കുടുംബവുമായി ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറായത്. അതിന് എന്റെ മോൾക്ക് കിട്ടുന്നത് അവഗണനയും വേദനയും ആണെങ്കിൽ ഒരിക്കലും ഞാൻ അത് കണ്ടു നിൽക്കില്ല. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ മനസ്സിൽ അടക്കി വെച്ചതൊക്കെ ദക്ഷ അങ്ങ് പുറത്തെടുക്കും. സഞ്ജു ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, നിങ്ങൾ ആരെ ഈ പേടിപ്പിക്കുന്നത്? നിങ്ങളെ വേണ്ടെന്ന് വെച്ച ആണൊരുത്തന്റെ മോനാണ് ഞാൻ. ഈ കുടുംബത്തിലുള്ള ആരെയെങ്കിലും അപായപ്പെടുത്താമെന്നൊരു തോന്നൽ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ അറിയാതെയെങ്കിലും വന്നു പോയാൽ അതിനു മുമ്പ് വടി ഊന്നി നടക്കുന്ന ആ പരട്ടക്കിളവൻ ചന്ദ്രവർമ്മയുടെ നെഞ്ചും കൂടി പൊടിച്ചു കളയും ഞാൻ. ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ദക്ഷയും സഞ്ജനയും. സഞ്ജു പറയുന്നു, പാപത്തിന്റെ കണക്ക് പറഞ്ഞ് നിങ്ങൾ എന്റെ മുത്തശ്ശിനെ അമ്മയും ട്രാപ്പിൽ പെടുത്തി കളഞ്ഞു. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ മോളോട് നന്ദിയുണ്ട്. മംഗലശ്ശേരിയുടെ മറങ്ങിയിരിക്കുന്ന ശത്രുവിനെ മോളായിട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. ഒളിങ്കര് നാളെ വെച്ച് ആക്രമിക്കാനേ നിങ്ങൾക്കറിയൂ. ഞാൻ അങ്ങനെയല്ല, നേരിട്ട് തന്നെ തരും. ശ്രീദേവി പറയുന്നു, സഞ്ജു നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്, കേറി പോ മോനെ പോ. ഇത് കേട്ട് സഞ്ജു അകത്തേക്ക് പോകുമ്പോൾ സഞ്ജന പറയുകയാണ്, സ്വാതി ഇവിടെ കഴിയുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. സഞ്ജു സ്വാതിയോട് സംസാരിക്കുന്നതിലും എനിക്ക് ഒരു വിരോധവും ഇല്ല. മമ്മി പറഞ്ഞതൊന്നും മുത്തശ്ശനും അമ്മയും കാര്യമാക്കണ്ട. ദക്ഷ ചോദിക്കുന്നു, ഞാനിപ്പോ അന്യയായി അല്ലേടി? സഞ്ജന പറയുന്നു, മമ്മിയല്ല, ഞാനാണ് ഈ വീട്ടിൽ ജീവിക്കേണ്ടത്. മുത്തശ്ശി പറയുന്നു, ശ്രീകുട്ടി ഓർത്ത് ആരും വിഷമിക്കണമെന്നില്ല, അവരിവിടെ ഒന്ന് പോകാനുള്ള ഒരുക്കത്തിലാ. ഇത് കേട്ട് സഞ്ജന പറയുന്നു, അത് വേണ്ട മുത്തശ്ശി, ഞാൻ സ്വാതിയോട് സംസാരിക്കാം. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതൊന്നും ഇനി നടപ്പുള്ള കാര്യമല്ല, അവരിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോയി തന്നാ മതി, തീയതിയും മുഹൂർത്തവും ഒക്കെ കുറിച്ചല്ലോ. ദക്ഷ പറയുന്നു, എന്നാ നമുക്ക് പോകാം മോളെ, വിവാഹ മണ്ഡപം ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ നമ്പീശം വരും, എല്ലാ കാര്യങ്ങളും ഞങ്ങളും കൂടി അറിഞ്ഞു വേണം ചെയ്യാൻ. വാ പോകാന്ന് പറഞ്ഞ ദക്ഷ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീദേവിയുടെ അരികിലേക്ക് ചെന്ന സഞ്ജന പറയുന്നു, ഞാനിപ്പോ പോട്ടെ അമ്മേ. ശരി മോളെ ചെല്ലെന്ന് ശ്രീദേവി പറയുമ്പോൾ മുത്തശ്ശ മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് സഞ്ജന അവിടെ നിന്ന് പോകുന്നു. ദിനേശൻ മനസ്സിൽ പറയുന്നു, ഈ കല്യാണം എങ്ങനെ നടക്കാനാ? മുകുന്ദന്റെ ഫോട്ടോയുടെ അരികിൽ നിന്ന് ശ്രീദേവി പൊട്ടിക്കരയുകയാണ്. മുത്തശ്ശൻ പറയുന്നു, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ പടക്കളം പോലെയായി ഈ വീട്, ജയിച്ചത് കൗരവരാണെന്ന് മാത്രം, ഇനി ഒരു യാത്രയയപ്പ് കൂടി, ഈ പ്രായത്തില് അതും കൂടി കാണേണ്ടി വരുമല്ലോ ദേവി. ഇത് കേട്ട് കരകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശിയും ശ്രീദേവിയും. പിന്നീട് കാണിക്കുന്നത് സ്വാതി ഓർക്കുകയാണ് ലച്ചുവിനെയും കൂട്ടി ആദ്യമായി മംഗലശ്ശേരിയിലേക്ക് വന്നത്, ലച്ചുവിനെ കെട്ടിപ്പിടിച്ചുറങ്ങിയത്. തുടർന്ന് ടെൻഷനോടുകൂടി ഇരിക്കുന്ന പ്രഭയോടും കാഞ്ചനയോടും സ്വാതി ചോദിക്കുന്നു, എന്തിനാച്ചാ നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത്? ആ സ്ത്രീ അവിടെ ഇരുന്നാൽ നമുക്കെന്താ? നമ്മൾ നാണം കെട്ട് ഇറങ്ങി പോകുന്നതല്ല. കാഞ്ചന പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ദക്ഷ മംഗലശ്ശേരിയിലേക്ക് താമസം മാറ്റുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട, എല്ലാ ഒത്താശയ്ക്കും അവൾക്കിപ്പോൾ കവിതയും ഉണ്ടല്ലോ. പ്രഭ ചോദിക്കുന്നു, നമ്മൾ എന്തിനതൊക്കെ അന്വേഷിച്ചു പോണം? കഴിഞ്ഞ കാലം എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇനിയുള്ള കാലം നമ്മൾ അങ്ങ് ജീവിക്കും. ഈ സമയം അവിടേക്ക് വന്ന രാജുവിനോട് പ്രഭ ചോദിക്കുന്നു, അവര് പോയോടാ രാജു? പോയെങ്കിളെന്ന് രാജു പറയുമ്പോൾ പ്രഭ പറയുന്നു, നീ ഈ ബാഗൊക്കെ എടുത്ത് എന്റെ കാറിൽ കൊണ്ടുചെന്ന് വെക്ക്, നമുക്ക് ഇറങ്ങാം മോളെ. രാജു വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ പ്രഭ ചോദിക്കുന്നു, എന്താടാ? രാജു പറയുന്നു, അല്ല, സഞ്ജുവിനോടൊരു വാക്കുപോലും ചോദിക്കാതെ അങ്കിളിന് എങ്ങനെ സ്വാതിയെ കൊണ്ട് ഇവിടെ ഒന്ന് പോകാനാകും? അവൻ പൊട്ടിത്തകർന്ന റൂമിൽ ഇരിക്കുക. ദേഷ്യത്തോടുകൂടി പ്രഭ പറയുന്നു, ഞങ്ങളുടെ വീട്ടിലേക്കാ പോകുന്നത്, അല്ലാതെ ഹോട്ടൽ റൂമിലേക്കൊന്നും അല്ല. ദേ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്. സ്വാതി ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ രാജുവിനോട് നീരസം കാട്ടുന്നത്? രാജു ബാഗൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഒന്ന് പോകുമ്പോൾ കാഞ്ചന പറയുന്നു, കവിത ഒഴികെ ആർക്കും ഇതൊന്നും താങ്ങാൻ കഴിയില്ല.
അറിയില്ല പ്രഭേ. പോക അച്ഛന്ന് സ്വാതി പറയുമ്പോൾ പോകാന്ന് പറഞ്ഞ് സ്വാതിയും കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് പ്രഭ. പിന്നാലെ മറ്റൊരു ബാഗും എടുത്ത് കാഞ്ചനയും പോകുന്നു. തുടർന്ന് വിഷമത്തോടുകൂടി ഹോളിലിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീദേവിയും ദിനേശനും കാവേരിയും. ഈ സമയം സ്വാതിയും കൂട്ടി അവിടേക്ക് വരികയാണ് പ്രഭയും കാഞ്ചനയും. സഞ്ജു വിഷമത്തോടുകൂടി സ്വാതിയെ തന്നെ നോക്കി നിൽക്കുന്നു. സ്വാതിയും കണ്ണു നിറഞ്ഞ് സഞ്ജുവിനെ നോക്കുന്നുണ്ട്. അരികിലേക്ക് വന്നിരുന്ന് തലോടിക്കൊണ്ട് മുത്തശ്ശൻ പറയുന്നു, മോളെ മുത്തശ്ശനെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. ഒരർത്ഥത്തിൽ എല്ലാത്തിനും കുറ്റക്കാരൻ ഞാൻ തന്നെയാ. അങ്ങനെ സ്വാതിയുടെ കയ്യിൽ പിടിച്ച് തൊഴുതുകൊണ്ട് മുത്തശ്ശൻ പറയുന്നു, മോള് മുത്തശ്ശനോട് ക്ഷമിക്കണം. കരഞ്ഞുകൊണ്ട് സ്വാതി പറയുന്നു, മുത്തശ്ശൻ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. മുത്തശ്ശൻ ചോദിക്കുന്നു, മോൾക്ക് ഇവിടെ നിന്ന് പോയേ തീരൂ അല്ലേ. അപ്പോൾ സ്വാതി പറയുകയാണ്, മുത്തശ്ശ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. നാലഞ്ചു ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കുകയല്ലേ മുത്തശ്ശ. പിന്നെ ഈ കാലുകൾ എനിക്കുണ്ടാകില്ല. കുറച്ചു ദിവസം എനിക്ക് എന്റെ വീട്ടിൽ ഈ കാലുകളുമായി കഴിയണമെന്ന് ഒരു മോഹമുണ്ട്. ഇത് കേട്ട് എന്റെ മോളെ എന്ന് വിളിച്ച് സ്വാതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മുത്തശ്ശൻ. മോളെ ശ്രീകുട്ടി എന്ന് വിളിച്ച് മുത്തശ്ശിയും കരയുന്നു. ഇത് കണ്ട് എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാതി പറയുകയാണ്, ആരും എതിരൊന്നും പറയരുത്. ഞാൻ ഓടി നടന്ന വീടല്ലേ ഇത്. കാവേരി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഞങ്ങൾക്കത് താങ്ങാനാകില്ല. കണ്ണീര് തുടച്ചുകൊണ്ട് സ്വാതി പറയുകയാണ്, ആരും കരഞ്ഞുകൊണ്ട് എന്നെ യാത്ര അയക്കരുത്. എന്നെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മുഖവും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമയം കവിതയും അവിടേക്ക് വരുന്നു. സഞ്ജു എന്ന് വിളിച്ച് സ്വാതി അരികിലേക്ക് വരുമ്പോൾ കണ്ണു നിറഞ്ഞ് സ്വാതിയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്ന് സഞ്ജു ചോദിക്കുകയാണ്, എന്നെ തോൽപ്പിച്ചു കളയാനുള്ള ഒരുക്കത്തിലാണല്ലേ നീ. നിനക്ക് കഴിയുന്നതൊക്കെ നീ ചെയ്തോ. എനിക്ക് ഒരു നഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. നിനക്ക് പകരം എന്റെ കാലുകൾ നഷ്ടപ്പെടാതെ പോയി. എന്റെ നഷ്ടം അത് തന്നെയാണ് സ്വാതി. സഞ്ജു എന്ന് വിളിച്ച് കയ്യിൽ പിടിച്ച് സ്വാതി കരയുമ്പോൾ സഞ്ജു പറയുന്നു, എന്റെ മുന്നിൽ നീ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നതും അതുകൊണ്ടല്ലേ. നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിന്റെ കാരണവും അതല്ലേ. സ്വാതി പറയുന്നു, സഞ്ജു ഇന്നോളം സഞ്ജുവിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. സഞ്ജു ജീവിച്ചത് ഈ കുടുംബത്തിന് വേണ്ടിയാ. സഞ്ജു ഇല്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാനാകില്ല. ആ സത്യം സഞ്ജു മനസ്സിലാക്കണം. സഞ്ജുവും ഞാനും അന്യരായി പോകുന്നില്ല. സഞ്ജു എന്റെ മുറച്ചെറുക്കനും ഞാൻ സഞ്ജുവിന്റെ മുറപ്പെണ്ണുമാ. ആ ബന്ധം എന്നും ഉണ്ടാകും. ഇത് കേട്ട് എല്ലാവരും കരയുമ്പോൾ സ്വാതി പറയുകയാണ്, സഞ്ജുനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അവളുടെ മമ്മി ഏത് തരക്കാരിയും ആയിക്കോട്ടെ, പക്ഷേ സഞ്ജനയ്ക്ക് നല്ലൊരു മനസ്സുണ്ട്. അവൾ ഈ വീട്ടിലുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിലും പെരുമാറ്റത്തിലും ഒരു കാപട്യവും ഇല്ല. മോളെ എന്ന് വിളിച്ച് ശ്രീദേവി കരഞ്ഞുകൊണ്ട് സ്വാതിയുടെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ സ്വാതി പറയുന്നു, അമ്മയ്ക്ക് അവള് നല്ലൊരു മരുമകളായിരിക്കും. സ്വാതിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, നിന്നോളം ഞാൻ ആരെ സ്നേഹിക്കാനാണ് മോളെ. ഇത് കേട്ട് സ്വാതി പൊട്ടിക്കരയുമ്പോൾ ശ്രീദേവി കരഞ്ഞുകൊണ്ട് സ്വാതിയെ ചേർത്ത് പിടിക്കുകയാണ്. ശേഷം സ്വാതി ചോദിക്കുന്നു, സഞ്ജുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള വേദനയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? എന്നാൽ എന്റെ വേദന അതൊന്നുമല്ല. ഇപ്പൊ എന്റെ കാലുകൾ മാത്രമേ മരവിച്ചു പോയിട്ടുള്ളൂ. ആ മരവിപ്പ് ശരീരത്തിലേക്ക് പടർന്നു കയറരുത് എന്ന പ്രാർത്ഥനയാണ് എനിക്ക്. ഇത് കേട്ട് എല്ലാവരും കരയുമ്പോൾ കവിത പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. സ്വാതിയുടെ അരികിലേക്ക് വന്നിരുന്ന കാവേരി പറയുന്നു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. ശ്രീദേവി പറയുകയാണ്, എന്റെ മോളെ ഞാൻ നിന്നോട് ഇനി എന്ത് പറയാനാ. ശ്രീദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാതി പറയുന്നു, അമ്മേ അമ്മ കരയരുത്. ഇതെല്ലാം കേട്ട് കാഞ്ചന പറയുന്നു, ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. അങ്ങനെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ബാഗുമായി മുന്നോട്ട് വരികയാണ് കാഞ്ചന. സ്വാതി കണ്ണു നിറഞ്ഞ് സഞ്ജുവിന്റെ നേരെ കൈ നീട്ടുന്നു. സഞ്ജു കണ്ണു നിറഞ്ഞ് സ്വാതിയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വിവാഹമോതിരത്തിൽ തലോടുകയാണ് സ്വാതി. ശേഷം പുഞ്ചിരിച്ച് കണ്ണു നിറഞ്ഞ് സ്വാതി പറയുന്നു, ഓൾ ദ ബെസ്റ്റ്. പ്രഭവതിയെ വീൽചെയർ പിന്നോട്ടേക്കാക്കുമ്പോൾ അവർ കൈവിടുകയാണ്. സഞ്ജു കണ്ണു നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പിന്നാലെ എല്ലാവരും പോകുമ്പോൾ വിഷമത്തോടുകൂടി സോഫയിൽ തന്നെ ഇരിക്കുകയാണ് മുത്തശ്ശൻ. ഈ സമയം കരഞ്ഞുകൊണ്ട് വിളക്ക് തെളിയിച്ച് ലച്ചു പറയുന്നു, എന്റെ പ്രാർത്ഥനകളൊന്നും ദേവി ചെവിക്കൊള്ളാതെ പോയല്ലോ. എന്നെ എന്തിനീ തീയിലിട്ട് ദഹിപ്പിക്കുന്നു ദേവി. എനിക്ക് ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയാ മതി. ഇനി എന്ത് പരീക്ഷണത്തിലാ ദേവി എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്റെ ചേച്ചിയുടെ സങ്കടം കൂടി കാണിക്കാനാണോ? എങ്കിൽ ദേവിക്ക് മുന്നിൽ ഞാൻ തലതല്ലി മരിക്കും. തുടർന്ന് സഞ്ജു വിഷമത്തോടുകൂടി പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ബാഗുമായി കാറിന്റെ അരികിലേക്ക് വരികയാണ് കാഞ്ചനയും രാജുവും. സ്വാതിയെയും കൂട്ടിക്കൊണ്ട് പ്രഭയും ദിനേശനും അവിടേക്ക് വരുന്നു. പിന്നാലെ ശ്രീദേവിയും കാവേരിയും മുത്തശ്ശിയും വരികയാണ്. ശേഷം മുത്തശ്ശനും കവിതയും അവിടേക്ക് വരുമ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് സ്വാതി ചോദിക്കുന്നു, അമ്മു എവിടെ? കാവേരി പറയുന്നു, നിങ്ങൾ പോകുന്നത് കാണാൻ കഴിയാതെ മാറി നിൽക്കുകയാണ് അവള്. സ്വാതി പറയുന്നു, ഞങ്ങൾ പോകുന്ന വിവരമൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. രാജു അവളെ ചെന്ന് വിളിക്ക്. അപ്പോൾ കവിത പറയുകയാണ്, അവള് വരില്ല. നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് വേണ്ടി അവൾ ജീവൻ തരുമെന്നും അതൊക്കെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. ഈ സമയം ബാഗുമായി അവിടേക്ക് വന്ന ലച്ചു അച്ഛന്ന് വിളിക്കുകയാണ്. പ്രഭയും കാഞ്ചനയും സ്വാതിയും സഞ്ജുവും തിരിഞ്ഞ് ലച്ചുവിനെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.